ഹലോ, ഇന്ന് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽക്ക് വേണ്ടത് 2.5 കപ്പ് ഡേറ്റ്സ്, 1/2 കപ്പ് നട്ട്സ്, 1/2 കപ്പ് വൈറ്റ് അവൽ, 1/2 കപ്പ് കോൺഫ്ലെക്സ്, പിന്നെ കുറച്ച് വാനില എസൻസും. ഇനി ആദ്യം നമുക്കൊരു പാൻ വെച്ചിട്ട് ബട്ടർ മെൽറ്റ് ചെയ്യണം. ഇനി ബട്ടറേക്ക് നമുക്ക് എടുത്ത് വെച്ച് വൈറ്റ് അവൽ ആഡ് ചെയ്ത് കൊടുക്കണം. വൈറ്റ് അവൽ കുറച്ച് നേരം സൂട്ട് ചെയ്തിട്ട് ചെറുതായി കളർ മാറി വരുമ്പോൾ നമുക്കിതെടുത്ത് മാറ്റി വെക്കാം. ഇനി വീണ്ടും പാനിൽക്ക് ബട്ടർ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. നട്ട്സിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് ബ്രൗണിഷ് ആകുമ്പോൾ നമുക്ക് ഇതും എടുത്ത് മാറ്റി വെക്കണം. ഇനി ഈ നട്ട്സിൻ്റെ ചൂടൊന്ന് ചെറുതായിട്ട് മാറുമ്പോൾ നമുക്കിത് ക്രഷ് ചെയ്തെടുക്കണം. ഞാനിവിടെ സിപ്പ് ബാഗാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രൈൻഡറിലൊന്ന് പൾസ് ചെയ്തെടുത്താലും മതി. അങ്ങനെ ഈ നട്ട്സും മാറ്റി വെക്കുക. ഇനി നമുക്ക് പാൻ ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഡേറ്റ്സ് ഇട്ട് കൊടുക്കണം. ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഈ ഡേറ്റ്സ് ഒന്ന് ചെറുതായി സോട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് അവലും നട്ട്സും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കോൺഫ്ലെക്സും ആഡ് ചെയ്യാം. ഞാനിവിടെ ക്രഞ്ചി നട്ട് കോൺഫ്ലെക്സാണ് എടുത്തിട്ടുള്ളത്. സാധാ കോൺഫ്ലെക്സ് ആയാലും മതി, സ്വീറ്റൻഡ് ആയാലും കുഴപ്പമില്ല. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇത് നല്ലോണം മാഷ് ചെയ്തെടുക്കണം. ആദ്യം കുറച്ച് ഹാർഡായിരിക്കും, പിന്നെ മാഷ് ചെയ്ത് നല്ലപോലെ സോഫ്റ്റായിട്ട് വരും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. പിന്നെ നമുക്കിത് റോൾ ചെയ്ത് ബോൾസാക്കി എടുക്കണം. കൈ ഗ്രീസ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് വേഗം തന്നെ ബോൾസാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഡേറ്റ്സ് ബോൾ റെഡിയായി. ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ ഷുഗറൊന്നും ആഡ് ചെയ്യണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു.